തൃക്കരിപ്പൂർ ഐടിയോട് ചേർന്ന് പടന്ന പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കടുത്ത പ്രയാസത്തിലാണ്. പുതുതായി വീട് വെക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിർമ്മിച്ചവയ്ക്ക് നമ്പറും ലഭിക്കുന്നില്ല. നിയമത്തിൽ തൃക്കരിപ്പൂരിന് ഇളവുള്ളപ്പോൾ പടന്നയിൽ നിയമം കർശനമാണ്. ഐടിയിലെ ഓട്ടോ തൊഴിലാളിയായ ടി കെ ഷാജിയും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം തീരദേശ നിയമത്തിന്റെ കാഠിന്യം വ്യക്തമാക്കും. വർഷങ്ങളായി മനസ്സിൽ താലോലിച്ച സ്വപ്നമായിരുന്നു സ്വന്തമായി വീടെന്നത്. ഉള്ള സമ്പാദ്യമെല്ലാം എടുത്ത് വീട് നിർമ്മിച്ചിട്ട് 4 വർഷമായി. പക്ഷേ ഇതുവരെ പഞ്ചായത്തിൽ നിന്നും വീടിന് നമ്പർ ലഭിച്ചില്ല. കൗവായിക്കായലിൽ നിന്നും ദൂരപരിധി കണക്കിലെടുത്താണ് നമ്പർ നൽകാതിരിക്കുന്നത്. നേരത്തെ താമസിച്ച തറവാട് വീട്ട് പറമ്പിൽ തന്നെയാണ് ഷാജി വീട് വെച്ചത്. പക്ഷേ തറവാട് തൃക്കരിപ്പൂർ പഞ്ചായത്തിലും പുതിയ വീട് പടന്ന പഞ്ചായത്ത് പരിധിയിലും ആയിപ്പോയതാണ് ഈ കുടുംബത്തിന് തിരിച്ചടിയായത്. നമ്മളിപ്പോൾ 4 കൊല്ലമായി ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് നമുക്ക് ഈ CRZ പ്രശ്നം കൊണ്ട് നമ്മളെ സ്ഥലത്തിന് വീട് നമ്പർ കിട്ടിയിട്ടില്ല. പിന്നെ കുറേ പ്രാവശ്യമായി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷേ ഒരു 5 മീറ്ററിൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പം ഇത് കിട്ടാണ്ട് നിൽക്കുന്നത്. ഇപ്പം തൊട്ടടുത്ത് വരുന്നത് പിന്നെ ഏച്ചിരി വീടാണ്. ആ വീട്ടിന് ഇത് 2 പഞ്ചായത്താണ്. ഇത് അത് പകുതി തൃക്കരിപ്പൂർ പഞ്ചായത്തും ഇത് പടന്ന പഞ്ചായത്തും. ആ അവർക്ക് നമ്പറുണ്ട്, അത് പഴയ വീടായിട്ടായിരുന്നു. ഇനി ഇതുവരെ നമ്പർ കിട്ടിയിട്ടില്ല. ഇവരുടെ പറമ്പിന്റെ മധ്യത്തിലൂടെയാണ് ഇരു പഞ്ചായത്തിന്റെയും അതിര്. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ തീരദേശ നിയമത്തിന് ഇളവുള്ളപ്പോൾ പടന്ന പഞ്ചായത്തിൽ നിയമം കർശനമാണ്. സമീപത്തുള്ള കൗവായിക്കായലിൽ നിന്നും 100 മീറ്റർ അകലത്തിൽ മാത്രമേ നിർമ്മാണം നടത്താവൂ എന്നാണ് നിയമം. ഇവരുടെ വീട്ടിലേക്ക് 95 മീറ്ററാണ് ദൂരം. ഇതോടെ ഈ കുടുംബം കുരുക്കിലായി. നിർമ്മാണഘട്ടത്തിൽ തന്നെ പലതവണ നിർമ്മാണം നിർത്തിവെക്കാൻ നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കുമെന്ന് ഇവർ കരുതിയെങ്കിലും ഉണ്ടായില്ല. ഐടിയിലെ ഓട്ടോ തൊഴിലാളി ടി കെ ഷിജുവിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതം ഷിജുവിൻ്റെ മാത്രം കഥയല്ല. പടന്ന പഞ്ചായത്തിലെ ഒട്ടനവധി കുടുംബങ്ങളാണ് സമാനമായ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. തീരദേശ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ് വലിയ പ്രതിസന്ധിയിലായത്. ഐടിയിൽ നിന്ന് ക്യാമറമാൻ സാക്കിരേജി തൃക്കരിപ്പൂരിനൊപ്പം ജയരാജ് വടമന്തൂർ നെറ്റ്വർക്ക്.